മറ്റേത് ഭാഷയെക്കാളും തമിഴിൽ സീരിയൽ സിനിമ അഭിനേതാക്കൾക്ക് കിട്ടുന്ന സ്വീകാര്യത എന്നും മുന്നിലാണ് തമിഴ് പ്രേക്ഷകർക്കിടയിൽ ഏറെ ജനപ്രീതി ഉണ്ടായിരുന്ന സീരിയൽ നടിയാണ് വി ചിത്ര തമിഴിൽ വിജയ് ടി വിയിൽ ചെയ്യുന്ന പാണ്ഡ്യൻ സ്റ്റോസ് എന്ന സീരിയലിലൂടെ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയെടുത്ത നടിയാണ് വി ചിത്ര മുല്ല എന്ന കഥാപാത്രമാണ് പി ചിത്ര ചെയ്തത് കോൾസ് എന്ന സിനിമയിലും വി ചിത്ര അഭിനയിച്ചു ചിത്രയ്ക്ക് പുറമെ ഡൽഹി ഗണേഷ് നീഴൽകൾ രവി ആർ സുന്ദർ രാജൻ വേദർശിനി മിഷേ രാജേന്ദ്രൻ എന്നിവരാണ് അഭിനേതാക്കൾ ബി ജെ ചിത്ര അവസാനമായി അഭിനയിച്ച ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തുവിട്ടിരുന്നു കോൾ സെൻ്ററിലെ ജോലി ചെയ്യുന്ന പെൺകുട്ടിയായിട്ടാണ് ബി ജെ ചിത്ര അഭിനയിച്ചത് ജെ ശബരീഷാണ് ചിത്രം സംവിധാനം ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെയ്യിൽ ചെന്നൈയിൽ ജനിച്ച നടി വളരെ കഷ്ടപ്പെട്ടാണ് സീരിയലിൽ മറ്റും കയറി പറ്റിയത് നിരവധി ചാനലിൽ ആങ്കറായി വന്നു പിന്നീട് സീരിയലിലേക്ക് കടക്കുകയായിരുന്നു നല്ലപോലെ ജോലി ചെയ്തിട്ടാണ് നടി ശ്രദ്ധേയമായത് പലയിടത്തും പല സമയത്തും കൂടുതൽ നേരം ജോലി ചെയ്താണ് ചിത്രയുടെ കുടുംബത്തെ താരം നോക്കിയത് നിരവധി താരങ്ങളുമായി സംസാരിക്കാനൊക്കെ അവസരം ലഭിച്ച താരത്തിന് ഒരുപാട് സൗഹൃദം സൂക്ഷിക്കാനും കഴിഞ്ഞു നിരവധി ആരാധകരുള്ള താരത്തിൻ്റെ പ്രണയം വീട്ടിൽ സമ്മതിപ്പിച്ച് കല്യാണം വരെ എത്തി നിൽക്കുമ്പോഴായിരുന്നു താരത്തിൻ്റെ മരണം ബിസിനസ്സുകാരനായ ഹേമന്തുമായി പ്രണയത്തിലായിരുന്നു താരം ഏറെ നാളത്തെ പ്രണയം വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിക്കുകയും അത് കഴിഞ്ഞാണ് നിശ്ചയമായതുമൊക്കെ മരണത്തിന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ചിത്രയും നടൻ ഹേമന്തമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞത് ഹേമന്തും ചിത്രയും ഒരുമിച്ചായിരുന്നു താമസം പല സമയത്തും ഷൂട്ടിൽ സെറ്റിൽ വന്ന് ഹേമന്ത് ചിത്രയുമായി അടിയും ബഹളമൊക്കെ ഉണ്ടാക്കിയിരുന്നു ചിത്ര ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് ഇവർ തമ്മിൽ വഴക്കായിരുന്നു ഇരുവരുടെയും കോൾ റെക്കോർഡിംഗ് ഒക്കെ പോലീസിന് ലഭിച്ചിരുന്നു മരണ ദിവസം ഫിലിം സെറ്റിൽ ഒരു പ്രോഗ്രാമിൻ്റെ ചിത്രീകരണം കഴിഞ്ഞ് പുലർച്ചയ്ക്കാണ് ചിത്ര റൂമിൽ തിരിച്ചെത്തിയത് തനിക്ക് കുളിക്കണമെന്ന് പറഞ്ഞ് പുറത്തു പോകണമെന്നും ചിത്ര ഹേമന്തിനോട് ആവശ്യപ്പെടുകയായിരുന്നു ഏറെ സമയം കഴിഞ്ഞിട്ടും ചിത്ര വാതിൽ തുറന്നില്ല ഒടുവിൽ മറ്റൊരു താക്കോൽ ഉപയോഗിച്ച് ഹേമന്ത് വാതിൽ തുറന്നപ്പോഴാണ് ചിത്ര ആത്മഹത്യ ചെയ്തതായി കണ്ടെത്തിയത് എന്താണ് കാരണമെന്ന് ആർക്കും അറിയില്ലായിരുന്നു ചെന്നൈ നസ്രത്തെപ്പേട്ടയിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് താരത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ രണ്ടരയ്ക്ക് ഇ വി പി ഫിലിം സിറ്റിയിൽ നിന്ന് തിരിച്ചെത്തിയതായിരുന്നു താരം താരം ആത്മഹത്യ ചെയ്തത് വിഷാദരോഗം മൂലമാണെന്ന് റിപ്പോർട്ടുകൾ ആദ്യം ഉണ്ടായിരുന്നു എന്നാൽ ചിത്രയുടെ മുഖത്ത് പരിക്കേറ്റ ചില പാടുകളുണ്ടെന്ന് പോലീസ് പിന്നീട് പറഞ്ഞിരുന്നു മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നതിൽ അന്വേഷണം നടന്നിരുന്നു ചിത്രയുടെ മുഖത്തും കൈകളിലും ചില മുറിപ്പാടുകൾ കണ്ടെത്തിയിരുന്നു ഇത് സംബന്ധിച്ച് നസർത്തെപ്പേട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു ജീവൻ എടുക്കുന്നതിന് മുൻപ് ദമ്പതിമാർക്കിടയിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കുകയും ചെയ്തിരുന്നു തമിഴകത്തെ മൊത്തത്തിൽ ഞെട്ടിച്ച മരണമായിരുന്നു ചിത്രയുടേത് നടിയുടെ മരണത്തെക്കുറിച്ച് പലരും അനുശോചനം അറിയിച്ചിരുന്നു അതിൽ നടി നയൻതാരയുടെ കൊടുപ്പ് വൈറലായിരുന്നു നമ്മുടെ ജീവിതം സ്വയം അവസാനിപ്പിക്കാൻ നമുക്ക് യാതൊരു വിധത്തിലുള്ള അധികാരവും ഇല്ലെന്ന് കുറിച്ചിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുമായി തുറന്ന് സംസാരിക്കണമെന്നും അവരോട് സഹായം ആവശ്യപ്പെടണമെന്നും നയൻസ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു നയൻതാര കുരിൻ എന്ന അക്കൗണ്ടിലൂടെയാണ് നയൻതാര ഇക്കാര്യം കുറിച്ചത് താരത്തിന്റെ മരണത്തിന് കുറച്ചുനാൾ ശേഷം സ്റ്റോസ് എന്ന സീരിയൽ പിന്നെയും പുനരാരംഭിച്ചു താരത്തിന് അനുശോചനം നൽകിയിട്ടാണ് അവര് ഷൂട്ടിംഗ് തുടങ്ങിയത് വേറൊരു ആർട്ടിസ്റ്റിനെ വെച്ചായിരുന്നു താരത്തിന് പകരം ഷൂട്ട് തുടങ്ങിയത്